മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാരും പടം കാണട്ടെ, ഇത് നമ്മളൊന്നും പറയാതിരിക്കുന്നല്ലേ നല്ലത്. ഇല്ല, നമ്മള് കണ്ടിരിക്കും, ത്രില്ലർ ആണ്. ലാസ്റ്റ് വരെ എന്താ സംഭവിക്കുന്നൊരു ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് നൈസ് ആയിരുന്നു, വെറൈറ്റി ആയിട്ടുണ്ട്, ഒരു അടിപൊളി റോളാണ് ത്രില്ലർ. മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് അടിപൊളി, പക്ഷേ ക്ലൈമാക്സ് സംതൃപ്തി കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. പ്രോ പടം അങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ത് പറ്റി? മമ്മൂക്കയുടെ ഒരു ഇത് കൊണ്ടാണോ പടം ആയതുകൊണ്ടോ? എനിക്കെന്തോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് തുറന്നു പറയൂ. പടം പിടിച്ചിരുത്തു നല്ല പടമായിരുന്നു, ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു. മമ്മൂക്ക തകർത്തു, പടം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഒരു പടം ഇംഗ്ലീഷ് മൂവി കണ്ട പോലെ തോന്നുന്നു. കുഴപ്പമില്ല, അങ്ങനെയാണ് പടം. വളരെയധികം നല്ല രസമായിട്ട്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലി ഡ്രാമയും ഫാമിലി ആറാണ്, ഫാമിലി പടം ഒന്നുമല്ല ഇത്, പ്യുവർ ത്രില്ലർ തന്നെയാണ്. മമ്മൂക്ക ഷോ സ്റ്റീലർ ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുമ്പളിങ്ങനയച്ചിലെ സൈക്കോ ഷമ്മിയെക്കാളും അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ട്രൈറ്റാണ് ഇതിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്ന ലൂക്ക് ആൻ്റണി. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗ്രേസ് ആൻ്റണി അടിപൊളിയാണ്. എനിക്ക് പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ബിന്ദു പണിക്കർ ചേച്ചിയാണ്. വൈകി വന്ന വസന്തം എന്നൊക്കെ പറയില്ലേ, കാത്തിരുന്ന് കിട്ടുന്ന ഒരു റോള്, അടിപൊളിയായിട്ട് ബിന്ദു പണിക്കർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരെ കാസ്റ്റ് ചെയ്തതിൽ നിസാമിക്ക 110% ക്രെഡിറ്റ്. അടിപൊളിയായിട്ടുണ്ട് പുള്ളിക്കാർ. എനിക്ക് പുള്ളിക്കാരുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പടം മൊത്തത്തിൽ ത്രില്ലർ പടം തന്നെയാണ്, പ്യുവർ ത്രില്ലറാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ആ ട്രാക്കിലേക്ക് ഇറങ്ങുന്ന സമയം എടുക്കും, എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കാനായിട്ട്. സാധാരണക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളത് വരും ദിവസങ്ങളിലേക്ക് കണ്ടറിയാം. എന്നാലും പടം എനിക്ക് വർക്കായി. പിന്നെന്താ നമ്മളെ അഞ്ചാം പാതിരി കണ്ടില്ലേ, ആ ലെവലേക്ക് ഇരിക്കും. അതിനെക്കാട്ടും മികച്ച് നിക്കും എന്തായാലും. നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും പടം രീതിയിലാണ്. അടിപൊളി പടം മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. നേരത്തെ പറഞ്ഞ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഗംഭീര സിനിമ, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നത്. പടം അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ പേര് നന്ദു കൃഷ്ണൻ, ഞാൻ ഒരു ആർക്കിടെക്റ്റാണ്. ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ ആർക്കിടെക്ട് കൺസൾട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയം തൊട്ടേ ഞാൻ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള അനന്തു, നിസാമിക്ക, അതേപോലെ മ്യൂസിക് ചെയ്തിട്ടുള്ള മിഥുൻ മുകുന്ദൻ ചേട്ടൻ, പിന്നെ നിമിഷ് രവി, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഏകീകരിച്ചായിട്ട് ഇപ്പം എനിക്കൊന്ന് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്കിലുള്ള വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പടം. പടം കൊള്ളാം, മൊത്തത്തിൽ ആവറേജ് ആണ്. എന്നാലും ഭയങ്കര ഹൈപ്പായിട്ട് വന്ന് കണ്ടില്ലെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ട്, 21 വയസ്സിൽ ഇത്രയും നല്ല പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷനും ബീജിയും മേക്കിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് തിയേറ്ററിൽ തന്നെ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാം. പിടിച്ചിട്ടുണ്ട്, അടിപൊളി സൂപ്പർ പടം, സൂപ്പർ ഹൈറ്റ്.